വെൽക്കം ടു എസ് എൻ എസ് വ്ളോഗ്സ്. ഇന്ന് ഇവിടെ ഞാനിന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹെയർ കെയർ എന്ന് പറയുമ്പോൾ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യുന്നത്, കാരണം സ്കൂളിൽ ഒന്നിൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇനി ഒരു ടൈം വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെ ആ ഒരു അവരുടെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ, അതാണ് എന്നെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പം ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്താൽ മുടി നല്ലോണം വളരും, ഇങ്ങനെ ചെയ്താൽ മുടി നല്ലോണം വളരും, അങ്ങനെയൊന്നും ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മുടിക്ക് വേണ്ടിയിട്ട് അതാണ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കുറച്ച് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും അതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്നോട് പറഞ്ഞത് അത് ഷെയർ ചെയ്യാൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യണമെന്ന്. അപ്പം ഇവിടെ ഞാൻ ഒരു പേപ്പർ എടുത്തിരുന്ന വിചാരിക്കും എന്തിനാണ് പേപ്പർ എടുത്തത്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറക്കണ്ടല്ലോ, ഞാൻ അതുവേണ്ടി മാത്രം ഒന്ന് കുറിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എസ് എൻ എസ് വ്ളോഗ്സ്. പിന്നെ നിങ്ങൾ കമൻസ് അറിയിക്കണം. ഓക്കെ, ആ സപ്പോർട്ട് തന്നെ. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ കിടക്കാം. ഞാൻ കുറച്ച് നീട്ടി വിരിച്ച് കൊണ്ടുവന്നില്ല എന്താണെന്ന് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിചിത്രമായി തോന്നും. ഓക്കെ, ബട്ട് എനിക്ക് ഇതിനെക്കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ദിവസവും എണ്ണ ഇടണമെന്നൊന്നും പറയേണ്ട ആവശ്യം. നമുക്കിപ്പം ചിലവർക്ക് എണ്ണ തേക്കാൻ താല്പര്യം, ആഴ്ച ഒരു പ്രാവശ്യം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരിക്കും എണ്ണ ഇടുന്നത്. പക്ഷേ നിങ്ങൾ എണ്ണ ഇട്ടോ ഇല്ലയോ, നിങ്ങൾ ദിവസവും നിങ്ങളെ മുടി, അതായത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ നന്നായി നിങ്ങളെ സ്കാൽപ്പ് തലയോട്ട് നന്നായി മസാജ് ചെയ്യണം. വളരെ നന്നായിട്ട് എവിടെയൊക്കെ നിങ്ങൾ ആ സ്കാൽപ്പ് ഉണ്ട് തൊടാൻ പറ്റും, അവിടെയൊക്കെ നിങ്ങളുടെ ഈ ഫിംഗേഴ്സിൻ്റെ ടിപ്സ് വെച്ച് നന്നായി മസാജ് ചെയ്യണം. അതായത് ഒരു 5 മിനിറ്റ് മിനിമം ചെയ്യാം, സമയമുള്ളവർക്ക് 5 to 10 മിനിറ്റ് ചെയ്യാം. അത് വളരെ വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിന് ശരിക്കും ഒരു റെമഡിയാണ്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മളുടെ അവിടെ, രക്തോട്ടം കൂടും. അത് മുടി കൊഴിച്ചിന് വലിയൊരു എന്താ മുടി കൊഴിച്ചിനും കൊഴിയാതിരിക്കും നന്നായി സഹായിക്കുന്നുണ്ട്. പക്ഷെ മുടി കൊഴിയുന്നതിന് പല റീസൺസ് ഉണ്ടാകും. ചിലവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടുണ്ടാകുന്ന, അതിനെല്ലാം ഞാൻ പറഞ്ഞു. നോർമലി ഇപ്പം നമ്മൾക്ക് ഉണ്ടാകുന്ന ഹെയർ ഫോളിന് ഇങ്ങനെ നന്നായി ദിവസവും മസാജ് ചെയ്തിട്ട് നിങ്ങൾ എണ്ണ തേക്കുമ്പോഴോ അല്ലെങ്കിൽ എണ്ണ തേക്കാതായാലും കുഴപ്പമില്ല. നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഒരു കുളിക്കുന്നതിന് ഒരേത് സമയം നിങ്ങൾ ഫ്രീ ആവുന്ന ആ സമയത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മിനിമം നിങ്ങൾ എല്ലാ ഭാഗത്തും മസാജ് ചെയ്യുക തലയോട്ടി. അത് വളരെ 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 ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അത് ദിവസവും നിങ്ങൾ ചെയ്യുക, ഒരു ദിവസം പോലും മുടങ്ങാതെ. അതിനെക്കൊണ്ട് ശരിക്കും നിങ്ങൾ റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം. കാരണം ഇപ്പോൾ ഇതും സ്കിന്നാണല്ലോ, ശരിക്കും സ്കിന്നിന് ഏത് സ്കിന്ന് നമ്മൾ നോക്കിയാലും നല്ലത്. ശരിക്കും അപ്പം ഇത് ഡ്രൈ ആവാതിരിക്കാനും പിന്നെ ഡാൻഡ്രഫിനും ഒക്കെ ഒരു പരിധി വരെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പറ്റുന്നത്ര വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ഭക്ഷണം, ന്യൂട്രീഷൻസ് ഭക്ഷണം കഴിക്കാതെ വേറെ വരും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഗൾഫിൽ 10-14 കൊല്ലമൊക്കെ ആയി. അപ്പം ഇവിടെ ഫ്ലോറിൽ ചേർത്ത വെള്ളമാണ് കിട്ടാറ് എങ്കിലും ഒരു പരിധിവരെ മുടിയൊക്കെ കൊഴിയുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞ് ഷാംപൂസൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായി മുടി കൊഴിയും. അപ്പം ഇനി എത്ര എക്സ്പെൻസീവായ ഇത് വാങ്ങിച്ചാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ നന്നായി കൊഴിയാറുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വളരെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും സൂപ്പ്, ഒത്തിരി ഇല്ലാത്ത സിവിറത്ത് വളരെ മൈൽഡായിട്ട് എന്തെങ്കിലും സോപ്പ് വാങ്ങിച്ച് അതിങ്ങനെ വെള്ളത്തിൽ കലക്കി ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത് അത് കലക്കി കുറച്ച് വെള്ളം ഡൈലൂട്ടായ വെള്ളം പോലെ ആക്കും. ആ വെള്ളം കൊണ്ടാണ് ഞാൻ മുടി വൃത്തിയിൽ കഴുകുന്നത്. ഷാംപു യൂസ് ചെയ്തിട്ട് മുടി ഭയങ്കരമായിട്ട് വളരുമോ, അതിനകത്ത് ഭയങ്കരമായിട്ട് ന്യൂട്രീഷ്യസ് പ്രോട്ടീൻസും അങ്ങനെ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നില്ല. ഇത് എത്രത്തോളം നമ്മൾക്ക് യൂസ്ഫുള്ളെന്ന് എനിക്കറിയില്ല. പക്ഷേ മുടി ഒന്ന് വൃത്തിയായി കിട്ടാൻ നമ്മളിപ്പോൾ 1 time a week അല്ലെങ്കിൽ 2 times a week ഞാൻ വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് വെള്ളത്തിൽ കലക്കി ഒരു വെള്ളം പോലെ ആക്കി ആ വെള്ളം കൊണ്ടാണ് ഞാൻ മുടി കഴുകുക. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ പോകാറുള്ളൂ. അപ്പം പിന്നെ താളിയോ ചെമ്പരത്തിയുടെ ഇലയും മറ്റൊരു താളി വെച്ച് കഴുകുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ചെമ്പരത്തി ചെടിയുള്ള സ്ഥലമാണ്, നീലേശ്വരത്തായാലും എൻ്റെ വീട്ടിലായാലും ശരി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജോലിക്കും കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ഷാംപു ചെയ്യുന്ന പകരം ഈ സോപ്പ് നന്നായി വെള്ളമാക്കി ആ വെള്ളത്തോടാണ് ഞാൻ മുടി വൃത്തി കഴുകിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ഹാർഡാകുമ്പോൾ ഞാൻ വെച്ചാൽ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ആ ഒരു കണ്ടീഷണർ പകരം അത് യൂസ് ചെയ്യും. അപ്പോൾ അത് ഒരുവിധം എനിക്ക് ആ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മുടി ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടി. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഹെയർ പാക്കാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ അപ്ലൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സാധാരണ നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക, അരമണിക്കൂർ വെക്കുക, കഴുകി കളയുക. ഓക്കെ, പക്ഷേ രണ്ട് ഹെയർ പാക്ക് എന്ന് വെച്ചാൽ മുടി നല്ലോണം വളരേണ്ട ഹെയർ പാക്ക് അല്ല. നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനത്തെ ഹെയർ പാക്ക് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
ഓക്കെ അപ്പൊ ഈ രണ്ട് ഹെയർ പാക്കും നിങ്ങൾക്ക് ഇപ്പൊ താരനും പെൻഷലും ഒഴിവാകാൻ ഒരു ഹെയർ പാക്കും മറ്റത് മുടി കൊഴിച്ചതിന് സഹായിക്കും മീൻസ് കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കാണ് ഓക്കെ അപ്പം അത് അത് എനിക്ക് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ അവസാനം വരെ കാണുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾക്ക് 2 teaspoon തൈര് നന്നായി കട്ട് ചെയ്തിട്ട് ഉടച്ചെടുക്കുക അതിനുശേഷം 2 teaspoon കോഫി പൗഡർ ഇടുക ഏത് കോഫി വേണമെങ്കിലും എടുക്കുക ഞാൻ നെസ്കോഫിയാണ് എടുത്തിരിക്കുന്നത് നന്നായി അത് യോജിപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ 2 teaspoon വെളിച്ചെണ്ണ അത് നന്നായി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ 2-3 teaspoon കഞ്ഞിവെള്ളം മീൻ ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഓക്കെ എന്നിട്ട് അതൊരു ഒരു കുഴമ്പ് ഉരത്തിലാക്കിയെടുക്കണം നമ്മൾ ഈ ഹെയർ പാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പെയിൻശല്യം ഒഴിവാകാനാണ് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു മണം ഇന്ന് കിട്ടും നിങ്ങൾക്ക് ആക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു മണം ഉണ്ടാവും ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ട് മീൻസ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കും ഒരാഴ്ചത്തേക്കൊന്നും കേട് വരത്തില്ല ഓക്കെ അപ്പോൾ ഒരാഴ്ച നമ്മൾ 2 times ഇത് യൂസ് ചെയ്യാം അങ്ങനെ 2 അല്ലെങ്കിൽ 3 കഴിയുമ്പോഴേക്ക് പെയിൻശല്യം നന്നായി കുറയുന്നത് കാണാൻ പറ്റും ഓക്കെ ഇത് നിങ്ങൾക്ക് ആക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം അതുകൂടാതെ തന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു അരമണിക്കൂർ വെക്കണം തലയിൽ എന്നിട്ട് മാത്രമേ നിങ്ങൾ കുളിക്കാൻ പാടുള്ളൂ അരമണിക്കൂറെങ്കിലും എടുത്ത് വയ്ക്കാം ഓക്കെ അതിനുശേഷം നിങ്ങൾ സോപ്പൊന്നും ഇട്ട് കഴുകിക്കളയണ്ട ജസ്റ്റ് വെള്ളം നല്ലോണം വെള്ളത്തിൽ മുടി നന്നായി കഴുകിക്കളയണം നല്ല വെള്ളം ഒഴിച്ച് നന്നായി മുടി കഴുകിക്കളയണം അങ്ങനെ നമ്മൾ 2 times യൂസ് ചെയ്യാം ഇനി അടുത്തൊരു ഹെയർ പാക്കിലേക്ക് കടക്കാം നെക്സ്റ്റ് ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഹെയർ ഫോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അലോവേര ജെല്ലും ഉള്ളിയും യൂസ് ചെയ്തിട്ടാണ് അലോവേര ജെല്ല് നന്നായി അതിൽ നിന്ന് വേർതിച്ചെടുക്കാൻ പറ്റും അലോവേരയുടെ ലീഫ് എടുത്ത് ഇലയെടുത്തിട്ട് എന്നിട്ട് അതിൽ നിന്നും ജെല്ല് മാറ്റിയതിന് ശേഷം നമ്മൾ 1/2 ഉള്ളി എടുക്കുക ഈ 1/2 ഉള്ളിയും അലോവേര ജെല്ലും കൂടി മിക്സിയിൽ നന്നായി അടിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുക്കണം ഒരു സ്ട്രെയിനർ അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ട് ഒരു ലൂസ് പോലത്തെ ഇത് വെള്ളമൊന്നും ചേർക്കേണ്ട ഉള്ളിയും അലോവേരയുടെ ജെല്ലും കൂടി നന്നായി മിക്സിയിൽ അടിച്ചിട്ട് അരിച്ച് കഴിയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമ്മൾ പിന്നെ പുറത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ഇത് നന്നായി സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക ഓക്കെ ഇതും ഏകദേശം 1/2 അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ച് അതിനുശേഷം മുടി കഴുകിക്കളയും ഒരു കുഴപ്പമില്ല ഇതിനും നമ്മൾ ഷാമ്പൂ സോപ്പോ എന്നൊരു മുടി കഴുകിക്കളയേണ്ട ബിക്കോസ് ആ ഒരു ഉള്ളിയുടെ മണമൊന്നും വരുന്നില്ല അത്രയൊന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നുമില്ല പിന്നെ അത് നന്നായി തല തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കിന് ശേഷം കുളിച്ച് കഴുകിക്കളയാം ഇത് ഹെയർ ഫോൾ നന്നായി നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച നല്ലോണം ഹെയർ ഫോൾ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഡെഫിനറ്റായിട്ട് ഈ 2 hair pack നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് ശരിക്കും എനിക്കും മോൾക്കും എഫക്റ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇതിവിടെ ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിടാന്ന് വെച്ചിരിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസ് ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം സോ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു വൺസ് അഗെയിൻ